2.5 കോടി രൂപ ഉയർത്തുന്നു. സർ, കുറ്റ്യാടിയിലെ നാളികേർ ഇൻഡസ്ട്രിയൽ പാർക്ക് ഉൾപ്പെടെ KSIDC കീഴിലെ വിവിധ വ്യവസായ പാർക്കുകൾക്ക് 31.75 കോടി രൂപ നീക്കിവെക്കുന്നു. കിൻഫ്രയ്ക്ക് 335.56 കോടി രൂപ നീക്കിവെക്കുന്നു. പെട്രോ കെമിക്കൽ വ്യവസായങ്ങളുടെ വികസനത്തിനായി 44 കോടി രൂപ മാറ്റിവെക്കുന്നു. തൊടുപുഴ മുട്ടത്തെ കിൻഫ്രയുടെ നേതൃത്വത്തിലുള്ള സ്പൈസസ് പാർക്കിൽ 4.5 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, നമ്മുടെ പുതുതായി ആരംഭിച്ചിട്ടുള്ള സിയാൽ മോഡൽ റബ്ബർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതമായ 10 കോടി രൂപ ഉൾപ്പെടെ 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചെന്നൈ ബെംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതിയുടെ ഭാഗമായി കൊച്ചി പാലക്കാട് ഹൈടെക് ഇൻഡസ്ട്രിയൽ കോറിഡോറിനായുള്ള സംസ്ഥാനത്തിന്റെ പദ്ധതി ദേശീയ വ്യവസായ ഇടനാഴി വികസന ട്രസ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. സാമ്പത്തിക തൊഴിൽ രംഗങ്ങളിൽ പരമാവധി വളർച്ച കൈവരിക്കുന്നതിന് കൊച്ചി ബംഗളൂർ വ്യവസായ ഇടനാഴിയുടെ സാക്ഷാത്കാരത്തോടെ സാധ്യമാകും. പാലക്കാട് ജില്ലയിൽ പദ്ധതിയുടെ 1ാം ഘട്ടമായി 10,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനും അതുവഴി 5 വർഷത്തിനുള്ളിൽ 22,000 പേർക്ക് നേരിട്ടും 80,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർ, 3,000 കോടി നിക്ഷേപമുള്ള ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി KSIDCയും കിൻഫ്രയും ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. പദ്ധതിക്കായി ഏകദേശം 2,000 ഏക്കർ സ്ഥലം കിൻഫ്ര കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 1,000 ഏക്കർ സ്ഥലം പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും ബാക്കി 1,000 ഏക്കർ സ്ഥലം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർ, പദ്ധതിക്കായി 2023-24 വർഷം 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, MSME കൾക്കുള്ള തങ്ങളുടെ ഉൽപ്പന്നം പ്രദർശിപ്പിക്കാനുള്ള സ്ഥിരം സംവിധാനമായി കൊച്ചിയിലെ കാക്കനാട് ആധുനിക സൗകര്യത്തോടെ അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കുന്ന ഒരു എക്സിബിഷൻ സെന്റർ കിൻഫ്രയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കും. ഇതിനായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ടെക്സ്റ്റൈൽ മേഖല ഉൾപ്പെടെയുള്ള വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലവിലുള്ള പ്രൊജക്ടുകളുടെ അനുബന്ധ പ്രവൃത്തികൾക്കും പുതിയ പദ്ധതികൾക്കുമായി 266.9 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഔട്ട്സോഴ്സ് സെമി കണ്ടക്ടേഴ്സ് അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി എന്നത് സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിലെ ഒരു സുപ്രധാന ഘടകമാണ്. ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് ഫെസിലിറ്റി യൂണിറ്റുകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നതാണ്. നേരിട്ട് 1,000 പേർക്കും പരോക്ഷമായി 5,000 പേർക്കും വരെ ജോലി നൽകാൻ കഴിയുന്ന ഈ പുതിയ പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇലക്ട്രോണിക് ഘടകങ്ങൾക്കും ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾക്കും പരസ്പര ബന്ധം നൽകുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതിക്ക് 14 കോടി രൂപ വകയിരുത്തുന്നു. മെഡ്സ് പാർക്ക്. സർ, കേരളത്തിൽ ഒരു മെഡിക്കൽ സംരംഭക എക്കോസിസ്റ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം KMTC രൂപീകരിക്കുമെന്നും തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ ടെക് ഇന്നോവേഷൻ പാർക്ക് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരത്തെ Bio 360 ലൈഫ് സയൻസ് പാർക്കിന്റെ ക്യാമ്പസിൽ മെഡ്ടെക് സ്റ്റാർട്ടപ്പുകൾക്കും നിർമ്മാതാക്കൾക്കും വേണ്ടിയുള്ള സമർപ്പിത വ്യവസായ പാർക്കായ മെഡ്സ് പാർക്ക് സജ്ജീകരിച്ചു. 2023-24 രണ്ടാം പകുതിയോടെ മെഡ്സ് പാർക്ക് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. ഇവിടേക്ക് മെഡ്ടെക് നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ KMTC നടത്തും. ഡിജിറ്റൽ മെഡ്ടെക് മാർക്കറ്റ് പ്ലേസ് വികസിപ്പിക്കുന്നതിനും കേരളത്തിലെ മെഡ്ടെക് മെഡിക്കൽ ഉപകരണ മേഖലയുടെ കൂടുതൽ പ്രോത്സാഹനത്തിനും KMTC സഹായിക്കുന്നതിനായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ധാതുമേഖലയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി 6.05 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക വിദ്യ. സർ, വിവര സാങ്കേതിക വിദ്യാമേഖലയ്ക്കായി 559 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷന് 127.37 കോടി രൂപ അനുവദിക്കുന്നു. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിനായി 53 കോടി രൂപ അനുവദിക്കുന്നു. IIIIT പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കായി 46.6 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന് 26.6 കോടി രൂപയും കൊച്ചി ഇൻഫോ പാർക്കിന് വികസനത്തിനായി 35.75 കോടി രൂപയും കോഴിക്കോട് സൈബർ പാർക്കിന് 12.83 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് 201 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് KFON പദ്ധതിക്ക് 100 കോടി രൂപ അനുവദിക്കുന്നു. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 500 കുടുംബങ്ങൾ എന്ന കണക്കിൽ അർഹരായ 70,000 BPL കുടുംബങ്ങൾക്ക് KFON പദ്ധതി കീഴിൽ സൌജന്യ ഗാർഹിക ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിന് 2 കോടി രൂപ അനുവദിക്കുന്നു. സർ, കേരള സ്പേസ് പാർക്കിന് KSpace 71.84 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്റ്റാർട്ടപ്പ് മിഷന് 90.52 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി ടെക്നോളജി ഇന്നോവേഷൻ സോണിന് 20 കോടി രൂപയും യുവജന സംരംഭക വികസന പരിപാടികൾക്ക് 70.52 കോടി രൂപയും ഇതിൽ ഉൾപ്പെടുന്നു. ഫണ്ട് ഓഫ് ഫണ്ട്സ് വിഹിതത്തിനായി 30 കോടി രൂപ അധികമായി അനുവദിക്കുന്നുൾപ്പെടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന് ആകെ 120.52 കോടി രൂപ അനുവദിക്കുന്നു. സർ, ഗതാഗതവും വാർത്താവിനിമയവും.
ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കുള്ള വിഹിതം 2022-23 1,788.67 കോടി രൂപയായിരുന്നത് 2023-24 2,080 കോടി രൂപയായി ഉയർത്തുന്നു. തുറമുഖം, ലൈറ്റ് ഹൗസ്, ഷിപ്പിംഗ്